ഇന്ന് നമുക്ക് വൻപയറും പച്ചയത്തക്കായും ചേനയും കൂടി എരിശ്ശേരി ഉണ്ടാക്കാം. എല്ലാവരും വെച്ച് നോക്കുക. വൻപയർ ഒരു മണിക്കൂറിന് മുമ്പ് കുതിരാനിട്ടിരുന്നു. അത് കുക്കറിനകത്തേക്ക് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക. 5 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കുക. പച്ചക്കായും ചേനയും ഇട്ടാണ് ഇന്ന് എരിശ്ശേരി വയ്ക്കുന്നത്. മിക്സിയുടെ ജാറിനകത്തേക്ക് 1/2 മുറി തേങ്ങ ഇടുക. അതിനകത്തേക്ക് 5 വെളുത്തുള്ളിയും 1/2 സ്പൂൺ ജീരകവും 20 കുരുമുളക് അതും കൂടെ ഇട്ട് ഒരുവിധം അരച്ചെടുക്കുക. അവിയലിനേക്കാളും ഇച്ചിരിയും കൂടെ അരച്ചെടുക്കുക. നല്ലോണം അരയണ്ട, ഒരുവിധം അരച്ചെടുക്കുക. വൻപയർ നല്ലോണം വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ പച്ചക്ക അരിഞ്ഞ് വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു. പച്ചക്കായും ചേനയും 2 പച്ചമുളകും 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് 1/4 സ്പൂണോളം ഉപ്പ് എന്നിവ ഇട്ട് അതിനകത്ത് വെള്ളം കിടപ്പുണ്ട്, നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. 2 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. പച്ചക്കായും ചേനയും വൻപയറും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കുറവ് വേണ്ടവർക്ക് വെള്ളം കുറച്ചെടുക്കാം. കട്ടി വെച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുകിട്ടതിന് ശേഷം 2 ഉണക്കമുളക് ഇട്ട്, ഞാൻ 1 എണ്ണം ഇടുന്നുള്ളൂ, എരിവ് കുറവ് മതി. ഇട്ട് അതിനകത്തേക്ക് കരിവേപ്പില ഇട്ട് കുറച്ച് തേങ്ങ, ഒരു 1/2 സ്പൂണൊക്കെ വേണം. അതും കൂടെ വറുത്ത് ഇതിനകത്തേക്ക് ചേർക്കണം. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കൂട്ടാനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിലൊരു വൻപയർ എരിശ്ശേരി റെഡിയായി. എല്ലാവരും വെച്ച് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.